നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പോലീസിലെ പി വി അൻവറിന്റെ ചാരന്മാരെ തൂക്കാൻ ഇപ്പോൾ പോലീസ് മേധാവി ചാരന്മാരെ ഇറക്കിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഗതികേട് നോക്കണേ. വിവരങ്ങളെല്ലാം അൻവറിന് ചോർന്നു കിട്ടുകയാണ്. ഇതെങ്ങനെയെന്ന് വാ പൊളിച്ചു നിൽക്കുകയാണ് ഡി ജി പി. ആഭ്യന്തര മന്ത്രി ഡി ജി പിയുടെ മെക്കിട്ടുകയായിരുന്നു. ഈ വിവരങ്ങൾ എങ്ങനെ പുറത്തു പോകുന്നുവെന്ന് ഉടൻ കണ്ടുപിടിക്കണം. ആരാണ് ഈ ചാരന്മാരെന്ന് കണ്ടുപിടിക്കണം. ഇതോടെ പോലീസ് മേധാവി നിന്ന് തെക്ക് വടക്ക് ഓടുകയാണ്. ഒടുവിൽ പോലീസിലെ ചാരന്മാരെ പൊക്കാനാണ് പോലീസ് മേധാവി ഇപ്പോൾ വേറെ ചാരന്മാരെ ഇറക്കിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കേണ്ട പോലീസാണ് ഇങ്ങനെ പോലീസിനുള്ളിലെ കള്ളപ്പോലീസുകാരെ കണ്ടെത്താൻ നീക്കം തുടങ്ങിയിരിക്കുന്നത്. പിണറായി വിജയന്റെ ഭരണകാലത്ത് നല്ല കേമമാണ് ആഭ്യന്തര വകുപ്പിന്റെ പോക്ക്. ക്രൈംബ്രാഞ്ചിലെ രഹസ്യരേഖയടക്കം പുറത്തുവിട്ട് വെല്ലുവിളിച്ച പി വി അൻവറിന് പോലീസിലെ അടക്കം രഹസ്യ വിവരങ്ങൾ ചോർന്നു കിട്ടിയ സംഭവത്തിൽ ഇന്റലിജൻസിനോട് വിശദമായ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഡി ജി പി. പോലീസിലെ വിവരങ്ങൾ ചോർത്തി നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് പ്രാഥമിക രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. രഹസ്യങ്ങൾ ചോർത്തിയെന്ന് സംശയിക്കുന്ന രണ്ട് എസ് പിമാരും ഒരു DYSP നിരീക്ഷണത്തിലാണ്. അൻവറിന് ഉപദേശം നൽകുന്നതും പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ടിലുണ്ട്. ക്രൈംബ്രാഞ്ചിലെ രഹസ്യരേഖ പുറത്തുവിട്ട് പോലീസിനെ വെല്ലുവിളിച്ചിട്ടും പി വി അൻവറിനെതിരെ പോലീസ് ഇതുവരെയും അന്വേഷണം ആരംഭിച്ചിട്ടില്ല. പേടിച്ചാണ് പോലീസ് മേധാവി അനങ്ങാതിരിക്കുന്നത്. ഗുരുതര വീഴ്ചയാണ് ആഭ്യന്തര വകുപ്പിന് സംഭവിച്ചിരിക്കുന്നത്. അതായത് എല്ലാ രേഖകളും എങ്ങനെ നിർണായക തീരുമാനങ്ങൾ ഉൾപ്പെടെയാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ചോർന്നു പോകുന്നത്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി റിപ്പോർട്ടാണ് അൻവർ ഫേസ്ബുക്കിലിട്ടത്. ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയ രഹസ്യരേഖ ചോർന്നതിനെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മൗനമാണ്. നേരത്തെ ഫോൺ ചോർത്തിയതായി അൻവർ തന്നെയാണ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞത്. ഇതോടെ ആഭ്യന്തര വകുപ്പിന്റെ മൂട്ടിലാണ് പൊട്ടിയത്. പോലീസ് ഇതിലും അനങ്ങിയിട്ടില്ല. കാരണം അൻവറിനെ പേടിയാണ്. അതിനു പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്തെ രഹസ്യരേഖ അൻവർ പുറത്തുവിട്ടത്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് RSS അനുഭാവികളായ പോലീസ് അട്ടിമറിച്ചുവെന്നാണ് രേഖ പുറത്തുവിട്ടുകൊണ്ട് അൻവർ ആരോപിച്ചത്. കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ചിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ഷാജി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് അയച്ച റിപ്പോർട്ടാണ് ചോർന്നത്. പോലീസുകാർ ഉപയോഗിക്കുന്ന അയാബ്സ് സോഫ്റ്റ്വെയർ വഴി തിരുവനന്തപുരം പേട്ടയിലുള്ള ക്രൈംബ്രാഞ്ച് യൂണിറ്റിൽ നിന്നും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൈമാറിയ രഹസ്യരേഖയാണ് ചോർന്നത്. വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ട ശേഷം സ്വന്തം ഫേസ്ബുക്കിലും ഇത് പി വി അൻവർ ഇട്ടു. അങ്ങനെ ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയാണ് അൻവർ കാണിച്ചത്. എന്നിട്ടും ആഭ്യന്തരമന്ത്രി അനങ്ങിയില്ല. പിണറായി വിജയന്റെ ഉടുമുണ്ടടിച്ച് തലയിൽ കെട്ടിയാലും ഇനിയിപ്പോൾ പി വി അൻവറിനെ ഭയന്നിട്ട് ഒന്നും ചെയ്യില്ല പിണറായി വിജയൻ. ADGP അജിത് കുമാറിന്റെ മൊഴി പോലീസ് മേധാവി എടുത്ത ശേഷമുള്ള അൻവറിന്റെ കൂടിക്കാഴ്ചയിലും ദുരൂഹതയുണ്ട്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചോർത്തി നൽകിയവർ അജിത് കുമാറിന്റെ മൊഴിയും കണ്ടെത്തി അൻവറിനെ അറിയിച്ചുവെന്നാണ് വിവരങ്ങൾ. ഏതായാലും അൻവറിന്റെ രഹസ്യരേഖ പുറത്തുവിടൽ പോലീസിന് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് പേട്ടയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലും പകർപ്പുകൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തും ആഭ്യന്തര വകുപ്പിലും ക്രമസമാധാന ചുമതലയുള്ള ADGP ഓഫീസിലുമാണുള്ളത്. കേസ് പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും വർഷങ്ങളോളം അന്വേഷിച്ചു. പക്ഷേ ചിലരെ മാത്രം ലക്ഷ്യം വെച്ചുള്ള റിപ്പോർട്ടിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP തന്നെ സംശയം പ്രകടിപ്പിച്ച് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇതിനിടെ അൻവറിനെതിരെ നിലവിൽ നടപടിയെടുക്കാൻ പോലീസിനും ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനുമതിയില്ല. അൻവർ എന്തും വിളിച്ചു പറയുമെന്ന ഭയം അവർക്കുണ്ട്. ആശ്രമം കത്തിച്ച കേസും മാമി തിരോധാന കേസും ഉയർത്തിയുള്ള അൻവറിന്റെ നീക്കം സർക്കാരിനെയും ഞെട്ടിച്ചിട്ടുണ്ട്. പോലീസിലും അൻവറിന് അനുയായികളുണ്ടെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ കയ്യിൽ മാത്രമുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ എങ്ങനെ നിലമ്പൂരിലെ MLA കിട്ടുന്നുവെന്നതും സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. നേരത്തെ ഒരു പോലീസുകാരന്റേതെന്ന തരത്തിൽ ഒരു ഓഡിയോ അൻവർ പുറത്തുവിട്ടിരുന്നു. അതിൽ അന്വേഷണം നടന്നിരുന്നുവെങ്കിലും ചോർത്തലിൽ വ്യക്തത വരുമായിരുന്നുവെന്നും പോലീസിനുള്ളിൽ ആക്ഷേപമുണ്ട്. ആശ്രമം കത്തിച്ച ശേഷം ഒരു റീത്തിൽ കുറിപ്പെഴുതി പ്രതി പ്രകാശ് വെച്ചിരുന്നു.
കേസിൽ പ്രധാന തെളിവാകേണ്ട പ്രകാശിന്റെ കൈയക്ഷരവും റീത്തുമെല്ലാം ഇപ്പോൾ കാണാനില്ല. സ്ഥലത്തു നിന്നും പോലീസ് എടുത്ത റീത്ത് പൂജപ്പുര സ്റ്റേഷനിലെ പോലീസുകാരൻ കോടതിയിൽ നിന്നും വാങ്ങിയതായി രേഖയുണ്ട്. സ്റ്റേഷനിൽ എത്തിച്ചതിന് രേഖയില്ല. ഈ പോലീസുകാരനെതിരെ റിപ്പോർട്ടിൽ നടപടിയില്ല. സൈബർ പോലീസാണ് നിരവധി പേരുടെ ഫോൺ വിശദാംശങ്ങൾ എടുത്തത്. സിസിടിവി ദൃശ്യങ്ങൾ ഷാഡോ പോലീസാണ് ശേഖരിച്ച് പ്രത്യേക സംഘത്തിന് കൈമാറിയത്. ഇതിൽ പലതും കാണാനില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. രേഖകൾ കാണാതായിട്ടും നടപടി മുൻ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ദിനിൽ രാജിനും ഷാഡോ പോലീസിനെതിരെ മാത്രം ഒതുക്കിയെന്നും ആക്ഷേപമുണ്ട്. അന്വേഷണം നടത്തിയ മുൻ ക്രൈംബ്രാഞ്ച് DYSPയും ഇപ്പോൾ BJP പ്രവർത്തകനുമായ രാജേഷ് അന്വേഷണം വഴിതിരിച്ചുവെന്നാണ് അൻവറിന്റെ ആരോപണം. എന്നാൽ രാജേഷിനെതിരെ ഒരു നടപടിയും ഈ റിപ്പോർട്ടിൽ ഇല്ലെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ വട്ടം കറക്കുകയാണ് അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചരടിൽ ആഭ്യന്തര വകുപ്പിനെ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുകയാണ് അൻവർ. എന്തു പറയുന്നോ അതെല്ലാം കേട്ടിട്ടും ഒരു നടപടിയും എടുക്കാതെ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ട ഗതികേടാണ് പോലീസിനുള്ളത്. രാഷ്ട്രീയ നേതൃത്വം, അതായത് CPMഉം സർക്കാരും അൻവറിനെതിരെ നടപടിയെടുക്കാൻ സമ്മതം മൂളുന്നത് പോലുമില്ല. കാരണം അൻവറിന്റെ നാവിൽ നിന്ന് പലതും പുറത്തു വരുമെന്ന ഭയമാണ് അവർക്കുള്ളത്. ഒടുവിൽ പോലീസ് മേധാവി തന്നെ ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങി ചില നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ അൻവറിനെതിരെ ചാരന്മാരെ ഇറക്കിയിരിക്കുന്നത്. അൻവറിന് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന പോലീസുകാരെ കണ്ടെത്താനും പോലീസിൽ നിന്ന് തന്നെ ചാരന്മാരെ പോലീസ് മേധാവി ഇറക്കിയിരിക്കുന്നതും അതിന്റെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.